നോവൽ ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും, ചിത്രീകരണം വേറൊരു ചാനലിലൂടെ പോവുകയും ചെയ്യും, എന്നാൽ ഇതുമായിട്ട് താതാത്മ്യം പെട്ടുപോവുകയും ചെയ്യും. നോവലിനോ നോവലിസ്റ്റിനോ കുഴപ്പം കൂടാതെ നല്ല രീതിയിൽ നമ്മൾ ചിത്രം വരച്ച് വേറെ വഴിയിലൂടെ പോകും. അപ്പോഴാണ് നോവൽ ഒരു വഴിക്കും ചിത്രം ഒരു വഴിയായിട്ട് ഇങ്ങനെ രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രം അത് നല്ല രസകരമായ രീതിയിൽ അത് പോകുന്നുണ്ട്, ആ കാലഘട്ടം ശരിക്കും മനസ്സിലാകുന്നുണ്ട് നമുക്ക് എന്ന് തോന്നും. ഇപ്പം നമ്മൾ ഒരു കഥ ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വന്നാലേ നമ്മൾ ആ കഥ മുഴുവൻ വായിക്കും. വായിച്ച ശേഷം അതിൽ വായനക്കാരനെ ആകർഷിക്കാവുന്ന പോർഷൻ ഏതാണോ ആ രംഗമാണ് നമ്മൾ ചിത്രീകരണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസീൻ്റെ സൈസ് നമ്മളറിഞ്ഞിരിക്കണം, പ്രധാനപ്പെട്ട അതാണ്. അത് 1/8 സൈസാണോ 1/4 സൈസാണോ ഡെമ്മി സൈസാണോ, ഏത് സൈസിലുള്ള ഒരു മാഗസീനിലാണ് നമ്മൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത്, അത് എത്ര കാലമുള്ള പത്രമാണോ വീക്കിലിയാണോ, അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ ആ പേജ് ഭംഗിയാക്കാൻ കഴിയുള്ളൂ ലേ ഔട്ടിൽ. അപ്പോൾ നമ്മൾ ആദ്യം അത് തിരഞ്ഞെടുക്കുമ്പോൾ ആ കഥയിലെ മർമ്മപ്രധാനമായ രംഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ചിത്രീകരണത്തെക്കുറിച്ച് ഏകദേശം ഒരു അറിവുണ്ടായിരുന്നിരിക്കണമല്ലോ. അപ്പോൾ കുട്ടികളിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു രീതിയാണെങ്കിൽ തന്നെയും അവർ ഈ പ്രിൻറ്റിങ് മേഖലയെക്കുറിച്ച് ഇത്ര അറിഞ്ഞിരിക്കണം, അച്ചടി മേഖല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രത്തിൻ്റെ സൈസ്, വരയ്ക്കുന്ന സൈസ് അത് റിഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആ പേജിൽ എത്രത്തോളം വലിപ്പത്തിലായിരിക്കും വരുന്നത്, നമ്മൾ വരച്ച ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ, കട്ട് ചെയ്ത് പോകാതെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം വായനക്കാരന് കാണാൻ കഴിയും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പേജിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ ഈ പുസ്തകം ഈ ചിത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ, അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അത് ലേ ഔട്ട് ചെയ്യുന്ന ആൾക്ക് സൗകര്യമായിരിക്കും പേജ് ലേ ഔട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് അതിൻ്റെ ടൈറ്റിൽ വരും. അപ്പോൾ ഏതാണ്ടൊരു ചെറുകഥ 3-4-5 പേജിലേക്ക് വരുന്നൊരു ചെറുകഥയ്ക്ക് നമ്മളൊരു 2-3 ചിത്രങ്ങൾ വരച്ചെന്നിരിക്കും. ഈ 2-3 ചിത്രങ്ങളും അതിലെ പ്രധാനപ്പെട്ട നമ്മൾ വായനക്കാരനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കണം. അവർക്ക് തോന്നണത് വായിക്കണമല്ലോ, എന്താണെന്ന് തപ്പി വായിക്കണമല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ അച്ചടി മേഖല വളരെ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്, കാരണം ഷാർപ്പായ ഒരു പ്രിൻറ്റിങ് ഷാർപ്പാണ്. ഇപ്പോൾ പഴയതുപോലുള്ള ഈ മങ്ങിയിട്ടുള്ളതൊന്നും അല്ല, ഇപ്പോൾ നല്ല ഗ്ലോസി പേപ്പറിലും അതുപോലെ തന്നെ നല്ല പ്രിൻറ്റിങ് രീതി, പ്രിൻറ്റിങ് അത്ര മനോഹരമാണ്. അപ്പോൾ നമ്മളുടെ ചിത്രീകരണവും കളറും ഇപ്പോൾ കളറിലാണ് മിക്കവാറും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളായാൽ തന്നെയും നമ്മൾ കളറിലാണ് ചെയ്യുന്നത് ചിത്രം. അപ്പോൾ കളറ് ചെയ്യണം, കളർ അത് കമ്പ്യൂട്ടറിൻ്റെ സഹായം തന്നെ വേണ്ടി വരും. കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ ഇപ്പോൾ അത് മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ കളർ ചെയ്ത് ഒക്കെ വരുന്നതൊക്കെ കുറവാണ്, എങ്കിലും ഇപ്പോൾ പല പത്രങ്ങളിലും ചെയ്യുന്നുണ്ട്, എങ്കിലും കമ്പ്യൂട്ടറിലാണ് കളറിങ് എല്ലാം നടക്കുന്നത്. കമ്പ്യൂട്ടറിൽ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് കാണാൻ കുറേ കൂടി ആകർഷണമായിരിക്കും കളർ, കാരണം കളറിലാണല്ലോ ഇന്നത്തെ പ്രിൻറ്റിങ് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിത്രീകരണത്തിനെ സംബന്ധിച്ച് കുറച്ച് പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ വളരെ കുറവ് ആളുകളാണ് ഈ രംഗത്തേക്ക് വരുന്ന കണ്ടിട്ടുള്ളത് ഞാൻ ചിത്രീകരണം. അപ്പോൾ നമുക്ക് വായിച്ചിരിക്കണം പുസ്തകം മുഴുവൻ, അത് നമുക്ക് ചിലപ്പോൾ വായിക്കേണ്ടതായിട്ട് വരും. പുസ്തകമാണെങ്കിൽ മുഴുവൻ വായിക്കേണ്ടതായിട്ട് വരും. നോവലാണെങ്കിൽ അത് മിക്കവാറും നമ്മൾ വായിക്കാതെ നിർത്തിയില്ല, കാരണം നോവലിൻ്റെ ആദ്യം വരുന്ന ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ അവസാനം വരെ ഉണ്ടാകും.
അപ്പോൾ നമ്മൾ ഈ ആളുകളുടെയൊക്കെ കഥാപാത്രങ്ങളുടെയൊക്കെ മുഖം ആലോചിച്ച് ആവശ്യമാണ്. പിന്നെ ഈ ആളുകളെ തിരിച്ചറിയണമല്ലോ, പല രംഗത്തും അവർ വരാറുണ്ട്. അപ്പോൾ അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ലക്ഷണങ്ങളൊക്കെ അതിനകത്ത് വരച്ച് വെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തലയിൽ മുടി കൂടുതലുള്ള ആളാണോ അല്ലെങ്കിൽ താടി ഉള്ള ആളാണോ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അയാൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഇപ്പോൾ മുണ്ടാണ് ഉടുക്കണമെങ്കിൽ അയാൾ ഇടതുവശത്താണ് കുത്തുന്നത്, വലതുവശത്താണ് കുത്തുന്നത്. അപ്പോൾ പിന്നെ അയാളുടെ അയാളുടെ പ്രായം, ആ കഥ ഏത് സാഹചര്യത്തിലാണ് നടക്കുന്നത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആ ഇപ്പോൾ പഴയ കാലത്തിൽ ഒരാണ് ആ സംസ്കാരം നമുക്ക് മനസ്സിലായിരിക്കണം. അന്നത്തെ വസ്ത്രധാരണ രീതി ഇന്നത്തെ ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഇല്ലസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഇല്ലസ്ട്രേഷൻ്റെ ബാക്കിൽ വരുന്ന കാര്യങ്ങൾ തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് ഒരു റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ നമുക്ക് പ്രധാന എല്ലാം വരച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നണം. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് മാത്രം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ മുഴുവനൊന്നും വരയ്ക്കാനൊന്നും കഴിയില്ലല്ലോ. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഡെസ്കുകൾ, ബെഞ്ചുകൾ, ഇതൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ വഴിവക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ വഴിവക്കിലിരിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡുകളുടെ പ്രത്യേകതകൾ, അയാൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് നമുക്ക് തോന്നണം. വെയിറ്റിംഗ് ഷെഡിലാണ്, അതൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് എന്ന് വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ അതൊരു പട്ടണത്തിൻ്റെ ഒരു വശത്താണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് അതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെറിയ കഥകൾക്ക് വരയ്ക്കുമ്പോൾ. അല്ലാതെ രണ്ട് ആളുകളുടെ ചിത്രം മാത്രം വരച്ചതുകൊണ്ട് അത് പൂർണ്ണമാവുന്നില്ല. കുറേ കൂടി സഹായകരമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു രംഗങ്ങൾ കൂടി വരുമ്പോഴാണ് അത് കുറേ കൂടി ആകർഷണമാകുന്നത്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട്. സാഹിത്യകാരൻ്റെ കൃതി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവന ഒരു വശത്ത്, അപ്പം അതിനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഭാവന ചിത്രകാരനും വേണ്ടേ? അങ്ങനെ ഇപ്പോൾ ഒരു നോവലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥയാവുമ്പോൾ, നോവലിപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ആ നോവൽ മിക്കവാറും നമ്മൾ മുഴുവൻ വായിക്കാതെ നിവൃത്തിയില്ല. പക്ഷേ വീക്കിലികളിൽ അത് വരുന്നത് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന അവസരത്തിലാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ വരുന്നത്, മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പുരാണ കഥകളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ മതി, മുഴുവൻ വേണ്ട, നമ്മൾ ആദ്യം തന്നെ വരുന്ന കഥാപാത്രങ്ങളെ ചിത്രീകരിച്ച് പോയാൽ മതി. പക്ഷേ സോഷ്യൽ കഥകളൊക്കെ വരുമ്പോൾ, സാമൂഹ്യ കഥകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, മുഴുവനത് പഠിക്കേണ്ടതായിട്ടൊക്കെ വരും, വായിക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് നമ്മൾ നോക്കേണ്ടത് നമുക്ക് കഥ നോവൽ ഒരു വശത്തൂടെ അങ്ങനെ പോകുമ്പോൾ ചിത്രം വേറൊരു വശത്തൂടെ പോകാവുന്ന സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ അതിനൊരു ശ്രമം നടത്തണം. അപ്പോൾ നമ്മുടെ ചിത്രങ്ങളും ഇവിടെ ഭാവങ്ങളും അയാളുടെ രീതിയും എല്ലാം അതൊരു വശം, പക്ഷേ നോവലിൽ പറയാത്ത പലതും നമ്മൾ വരയ്ക്കേണ്ടതായിട്ടിരിക്കുകയാണ്. നോവലിൽ ചിലപ്പോൾ അത് പറയണമെന്നില്ല. ഒരു പഴയ കാലത്തെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ഉടുത്തിരിക്കുന്നതെന്ന് ചിലപ്പോൾ നോവലിസ്റ്റ് അവർ ചിത്രീകരിച്ചാണില്ല. നമ്മളത് ചട്ടയായിട്ടോ അല്ലെങ്കിൽ അത് മുണ്ടുടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ മടക്കൊക്കെ, ആ പ്രായത്തിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിരിക്കും. ഒരു പക്ഷേ നോവലിൽ അത് ആവണമെന്നില്ല, നോവലിൽ ആ കാലഘട്ടം ചിലപ്പോൾ പറഞ്ഞിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ കാതിൽ കമ്മൽ, മുകളിലുള്ള തോട ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതൊക്കെ, അപ്പം അതൊക്കെ നമ്മളുടെ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവാണ്. അതെ, അപ്പോൾ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഈ നോവലിലില്ലാതെ ആ സാഹചര്യം കാലഘട്ടം ശരിക്കും ചിത്രീകരിച്ചെന്നിരിക്കും. നോവൽ ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും, ചിത്രീകരണം വേറൊരു ചാനലിലൂടെ പോവുകയും ചെയ്യും, എന്നാൽ ഇതുമായിട്ട് താതാത്മ്യപ്പെട്ടു പോവുകയും ചെയ്യും. നോവലിനോ നോവലിസ്റ്റിനോ കുഴപ്പം കൂടാതെ നല്ല രീതിയിൽ നമ്മൾ ചിത്രം വരച്ച് വേറെ വഴിയിലൂടെ പോകും. അപ്പോഴാണ് നോവൽ ഒരു വഴിക്കും ചിത്രം ഒരു വഴിയായിട്ട് ഇങ്ങനെ രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. രണ്ട്
രണ്ടു കൂട്ടരും അതെ രണ്ടു കൂട്ടരെയും ആരാ ബഹുമാനിക്കുകയും ചെയ്യുക ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും വായനക്കാർക്ക് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രം അത് നല്ല രസകരമായ രീതിയിൽ അത് പോകുന്നുണ്ട് ആ കാലഘട്ടം ശരിക്കും മനസ്സിലാകുന്നുണ്ട് നമുക്ക് എന്ന് തോന്നും അതാണ് ഈ ചിത്രം വരയ്ക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അത് ആളുകളുടെ വായനക്കാരിൽ നിന്ന് കിട്ടുന്നതാണ് അതെത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടണോ അത്രത്തോളം നമുക്ക് വായനക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും കൊള്ളാം നല്ല രീതിയിൽ അത് പോയിട്ടുണ്ട് ഇതാണ് കാലഘട്ടം ഇന്നത്തെ പുതിയ തലമുറക്ക് ഈ പഴയ കാലഘട്ടത്തിലെ വസ്ത്രധാരണ രീതിയൊന്നും അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു വശം